അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ടെ ഫിഷറീസ് ഡി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഫോറെവർ ഫോർ എവ്രിവൺ ശോഭിക വെഡിങ്സ് ബിഗ് മോൾ കാഞ്ഞങ്ങാട് കോഴിക്കോട് കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. ക്ഷേമനിധി വിഹിതം 100 രൂപയിൽ നിന്ന് 300 രൂപയാക്കി വർദ്ധിപ്പിച്ച നടപടിയും അനുബന്ധ തൊഴിലാളി വിഹിതം 20 രൂപയിൽ നിന്ന് 50 രൂപയാക്കി വർദ്ധിപ്പിച്ച നടപടിയും അവസാനിപ്പിക്കുക. യാനങ്ങളുടെയും ബോട്ടുകളുടെയും ഫീസ് 10 മടങ്ങ് വർദ്ധിപ്പിച്ച നടപടി നിർത്തലാക്കുക. പുനർഗേഹം പദ്ധതിയിൽ മുടങ്ങിക്കിടക്കുന്ന തുകയും പെൻഷൻ കുടിശ്ശികയും ഉടൻ അനുവദിക്കുക. കുറ്റിവലയുടെ വർദ്ധിപ്പിച്ച ഫീസ് ഉടൻ പിൻവലിക്കുക. അജാനൂരിലെ മത്സ്യബന്ധന തുറമുഖം ഉടൻ യാഥാർത്ഥ്യമാക്കുക. ഉൾനാടൻ അക്വാകൾച്ചർ ആക്ട് ഭേദഗതി പിൻവലിക്കുക എന്നീ 8 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ടെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തിയത്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു. 300 രൂപയിലേക്ക് എത്തിച്ചു. 200% വർധനവാണ് ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് കാണിച്ചിട്ടുള്ളത്. കടലിലേക്ക് ഇറക്കുന്ന ബോട്ടുകളുടെ ഫീ വർദ്ധിപ്പിച്ചു. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും ഫീ കുത്തനെ ഉയർത്തി. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന വലിയ പ്രശ്നമായി ആണിപ്പോൾ ഈ മേഖലയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇതിനെ കാണുന്നത്. ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷനായി, ദേശീയ ജനറൽ സെക്രട്ടറി ആർ ഗംഗാധരൻ, ഡി സി സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ്, യൂണിയൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ ബാലകൃഷ്ണൻ, കെ മനോഹരൻ, ജി നാരായണൻ, ശംഭു ബേക്കൽ, വി ഗോപി, കൌൺസിലർമാരായ കെ രവീന്ദ്രൻ, പി കെ ലത, ബി സുധീന്ദ്രൻ, ടി വി മനോഹരൻ, ശരത് മരക്കാപ്പ്, എം ഭരതൻ, വിജയൻ കീഴൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രദീപൻ തുരുത്തി സ്വാഗതവും രാജേഷ് കീഴൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.